വിജയകരമായി അങ്ങനെ ലാവാ ബക്കറ്റ് എടുത്ത് വലിച്ച് നമ്മുടെ വീട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. തീ കെടുത്താൻ നോക്കി ഗൈസ്, പക്ഷേ പറ്റിയില്ല ഗൈസ്. ഇത്രയും നമ്മുടെ വീട് പൊളിഞ്ഞു. ഇനി എന്തായാലും വേറെ വീട് ഉണ്ടാക്കിയേ പറ്റൂ. ഇനി നമ്മുടെ കൃഷി ഒന്ന് നോക്കിയേക്കാം. എന്തായാലും നമ്മൾ നെതറി പോകാൻ കഴിച്ച് വീടില്ലെങ്കിലും നെതറി പോകണം. ഏ ഗൈസ് കുറേ ആയിട്ടുണ്ട്. നമ്മുടെ ബോൺ ഉണ്ടായിരുന്നല്ലോ, കേടുത്ത് ഇന്ന ഇട്ട് കൊടുക്കാം. ഇവിടെ കൂടെ നിപ്പുണ്ട് വളരാതെ, അപ്പോൾ അതിനോടെ വെക്കാം. കേസ് നമുക്ക് ഇനി ഇത് വിളവെടുക്കണം. നെതിരെ പോകുമ്പോൾ കുറച്ച് ഫുഡ് വേണം ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ബ്രെഡിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ഇപ്പം തന്നെ വിളവെടുക്കുന്നത്. ഓക്കെ, കുറേയൊക്കെ ഹോൾഡ് ചെയ്തേ പോയി. കൈ നോക്കുന്നതിന് പോയി ബ്രെഡ് ഉണ്ടാക്കാം. ഇങ്ങനെ കയറാണ്. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം. നമുക്ക് ആറ് ബ്രെഡ് ഉണ്ട്, നമുക്ക് ഒരു വീറ്റ് ഉണ്ട്. അത് നമുക്ക് ഇതിനെ കാണാൻ കൊടുക്കാം. നമുക്ക് ഗോൾഡ് ഉള്ളതുകൊണ്ട് വലിയ സീൻ ഇല്ലെന്ന് തോന്നുന്നു. നെതറിൽ പോകുമ്പം ഇപ്പം നമുക്ക് നെതർ ഉണ്ടാക്കാൻ ഇവിടെ ഉണ്ടാക്കിയാലോ ഗൈസ്? നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. നിങ്ങൾ അഞ്ച് ബ്ലോക്ക് കുഴിക്കണം. എന്നിട്ട് ഇവിടെ ലാവ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ലാവ ഇവിടെ ലാവ ബക്കറ്റൊക്കെ ഇഷ്ടം പോലെ വേണം ഗൈസ്. നമുക്ക് ഇതുപോലൊരു ഇതുണ്ടാക്കണമെങ്കിൽ ഇവിടെയും ഗൈസ്. നമുക്ക് ഇവിടെ നാലെണ്ണമായിട്ടുണ്ട്. നമുക്ക് ഇതും എടുക്കണം. പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തിട്ട് ശരി ഗൈസ് ഇവിടെ അല്ല, ഇവിടെ എന്നിട്ട് തൊട്ട് സൈഡിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മേലിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം. ഓ, എന്നിട്ട് നമ്മൾ ആ ഒബ്സീഡിയൻ വെച്ചേക്കുന്നതിൻ്റെ തൊട്ട് മേലിൽ ലാവ പ്ലേസ് ചെയ്യണം. വെച്ചിട്ട് സീനാണ്. ഓക്കെ, നമുക്കൊരു ഓ ആ ലാവ ബക്കറ്റ് പോയി ഗൈസ്. ഇവിടെ ഒഴിച്ചു കൊടുക്കണം. ഇതെടുത്ത് ഇവിടെ ഇതെടുത്ത് അങ്ങനെ മേളിലോട്ട് അഞ്ച് ബ്ലോക്ക് വെക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി മേളത്തെ വെള്ളം ഇങ്ങനെ എടുക്കാം. ഇപ്പം ഒന്ന് രണ്ട് മൂന്ന്.
നമ്മൾ ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചുകൂടെ ലാവാ ബക്കറ്റ് വേണം ഗൈസ്. നമുക്ക് പോയി എന്തോരം എടുത്തോണ്ട് വരാം. ലാവ ഇവിടുത്തെ തീർന്നാലും സീനില്ലേ, അപ്പുറത്ത് വേറെ ലാവയുണ്ട്. ഓക്കെ യെസ്, അപ്പം നമുക്ക് ഇത്രയും ലാവ കിട്ടിയിട്ടുണ്ട്. ഓ ഷിറ്റ്, ഫയർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് യെസ് നമ്മുടെ ഇതെടുത്തിട്ട് തീരാത്തത്. നമ്മുടെ ലെഗിൻസിൻ്റെ ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു വരുമോ? ഗോൾഡിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് കുറയും കേസ്. നമുക്ക് എന്തായാലും അവിടെ പോയി പ്ലേസ് ചെയ്യണം, കുറഞ്ഞിട്ട് വരാം. കുറച്ച് ബ്ലോക്ക് വേണം, പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കാം. ഇനി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യണം ഗൈസ്. ഇപ്പൊ 5 ആയെന്ന് തോന്നുന്നു. കേസുള്ള വെള്ളം മാറ്റിയിട്ട് നോക്കി നോക്കാം എത്ര ബ്ലോക്ക് മേലോട്ടായിട്ടുണ്ടെന്ന്. 1, 2, 3, 4, 5. ഓക്കെ ഗൈസ്, അടുത്തത് ഇവിടെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് അവിടെ ഷിറ്റ്, ഇവിടെ വെള്ളം ഇവിടെ ഓക്കെ ഇവിടെ ഇവിടെ മേളിലത്തെ ബ്ലോക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ആ ഒബ്സീഡിയൻ്റെ അവിടെ പോയി. നമുക്ക് ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കിയാൽ ഒക്കത്തുള്ളൂ യെസ്. വേണം, ഓക്കെ ഈ ഒരു പ്ലാൻ എടുക്കാം. ആ പിക്ചേഴ്സ് ഉണ്ടാക്കാം, ഇട്ടുകൊടുക്കാം. എന്തോ നമുക്ക് പൊട്ടിക്കണം, സ്ഥിരം പൊട്ടിക്കാൻ എത്ര സമയം എടുക്കും ഗൈസ്? ഗൈസ് കിട്ടി നമുക്ക്. കണ്ടോലി ഈ ഒബ്സീഡിനടുത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അടുത്ത ലാവ ബക്കറ്റ് എടുത്ത് ഈ ഒബ്സീഡിൻ്റെ അവിടെ ഇതെടുത്ത് ഇവിടെ ഇതെടുത്ത് ഇവിടെ ഇതെടുത്ത്
ഇതിവിടെ നമുക്ക് കുറച്ചുകൂടെ വേണം കേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് അതുകൂടെ പോയി എടുക്കാം. നമുക്കപ്പോൾ എടുത്തിട്ട് കാണാം കേസ്. ഓക്കെ, നമ്മൾ പോയി ലവ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒബ്സിഡിൻ്റെ താഴെ ഇവിടെ വെക്കണം. ഇനി ഇതെടുത്ത് ഇവിടെ വെക്കണം. ഓക്കെ കേസ്, നമ്മളെ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം അങ്ങെടുക്കാം. ഓക്കെ, നമ്മൾ വെള്ളം എടുത്തു. ഓക്കെ, വെള്ളം എടുത്തില്ല. ഓക്കെ, ഇപ്പോൾ എടുത്തു. നമ്മൾ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊക്കെ പൊട്ടിച്ച് കളയാം. ഇപ്പോൾ നമുക്ക് അടുത്തന്നെ നമുക്കൊരു ആൻവിൽ ഉണ്ടാക്കണം ഗൈസ്. ആൻവിൽ ഉണ്ടാക്കാനുള്ള അയൺ ഉണ്ടോ? എൻ്റെ അയൺ ഇല്ല, അയൺ എടുക്കണം. ഉടങ്ങണ്ടായിരുന്നു കേസ്. നോക്കി, ഇവിടെ ഉണ്ട് അയൺ, ഇവിടെ ഉണ്ട്. ഉടങ്ങാനുണ്ടോ? 10 അയൺ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഒക്കുമോ എന്ന് അറിയത്തില്ല. ഒന്ന് രണ്ട് മൂന്ന്. ഓക്കെ, ബ്ലോക്ക് ഓഫ് അയൺ കിട്ടി. ഇനി ഇവിടെ വെച്ച് ഇങ്ങനെ. ഓക്കെ, ആൻവിൽ ഉണ്ടാക്കാനുള്ള ഉണ്ട് നമുക്ക് അതിൽ. അയ്യോ, ഗോൾഡൻ ആപ്പിൾ എടുത്ത് കളയുന്നു. ഗൺ ബോർഡ് എടുത്ത് കളയാം. എന്നിട്ട് ആൻവിൽ എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഡയമണ്ട് പിക്കാക്സിന് എഫിഷ്യൻസി 5ഉം ഓക്കെ, സിംബലിംഗ് അല്ല, ഫോർച്യൂൺ 3 വിടാം ഗൈസ്. ഗൈസ്, നല്ല എൻജാൻ എക്സ്പി ഇല്ല ഗൈസ് നമ്മളുടെ കയ്യിൽ. എനിക്കൊന്ന് ഡെസേർട്ട് ടെമ്പിളിലെ ബോട്ടിൽ ഓഫ് എൻജാനിങ് ഉണ്ടെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ബോട്ടിൽ ഓഫ് എൻജാനിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് എറിഞ്ഞ് എക്സ്പി വരാം. 7 എണ്ണം മതിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, 7 ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇവിടെ വെക്കാം. പിക്കാക്സ് എന്ത്? ഇവിടെ പിക്കാക്സ് എന്ത്? ഓക്കെ, നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫോർച്യൂൺ 3 ഇടണം. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. ഫോർച്യൂൺ 3 എഫിഷ്യൻസി 5 ഉണ്ട് ഗൈസ്. നമുക്കിനി പോയി അവിടെ ഞാൻ മൈൻ ചെയ്ത സ്ഥലത്ത് ഡയമണ്ടിൻ്റെ ഓർ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. നമുക്കത് പോയി എടുക്കണം. ഓക്കെ, ഇവിടെ കൂടെയാണ് പോകുന്നത്. ഇവിടെ അയൺ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ലാവ ബക്കറ്റ് ഇവിടെ കാണാം. ഒരു കുഴി കുഴിച്ച് വേണ്ട, ശരിയാകത്തില്ല. ഇതുവഴി തന്നെയാണ് ഗൈസ്. നമ്മുടെ ഇവിടെ കണ്ട കോളാന്ന് തോന്നുന്നു ഗൈസ്. ഈ ഷെയർ ഇട്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല. കേസ് അത് കോളാണ്.
അപ്പോഴൊക്കെ അങ്ങനുണ്ട്. നമ്മളിവിടെ സ്ട്രിപ്പ് മൈൻ ചെയ്യാൻ കിട്ടിയത് ഗൈസ്, ഇത് വൈ കോർഡിനേറ്റ് 16 ആണ് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ ഡയമണ്ട്. ഓക്കെ, ഇപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 4, 2, 3 ഉണ്ട്. ഇവിടെ ഗോൾഡ് വരിപ്പുണ്ട് ഗൈസ്. ബോയ് ഇപ്പോൾ തന്നെ 22 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ഒന്നേ കിട്ടിയുള്ളൂ. ഗോൾഡ് 3 ഗോൾഡും 22 ഡയമണ്ടും കിട്ടി ഗൈസ്. ഗൈസ് ഇവിടെ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ഗോൾഡായി. നമുക്ക് 4 ഗോൾഡും കൊണ്ട് ഗൈസ് റെഡ് സ്റ്റോൺ ഉണ്ട് ഇവിടെ. ഒക്കെ പിന്നെടുക്കാം. 4 ഗോൾഡും കൊണ്ട് നമുക്ക് ഗൈസ് ഇവിടെ കൂടെ ഒരു ഗോൾഡ് ഇരിപ്പുണ്ട്. നെതറിൽ പോകുമ്പോൾ ആർമർ ഇടണം ഗൈസ്. ഗോൾഡ് ആർമർ ഇട്ടില്ലെങ്കിൽ പിഗ്ലിൻസ് നമ്മളെ വെച്ചേക്കത്തില്ല. നമുക്ക് പോയി ഗോൾഡ് ആർമർ ഇട്ടിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കൊടുത്ത് അവിടെ പോവാം. നെതറിൽ പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിൻ്റ് വേണം ഗൈസ്. ഫ്ലിൻ്റ്, ഓക്കെ ഗൈസ്, ഒരു ഫ്ലിൻ്റ് ഇരിപ്പുണ്ട്. അത് അതുകൊണ്ട് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാർമസ് സ്റ്റീൽ നമുക്ക് അയണോർ എടുത്തിടാം. ഓ ഗോസ്, ഗോൾഡ് ഇടാം. ഇന്ന് നമുക്ക് ഈ ചെസ്റ്റിലോട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെക്കാം. ഇതെല്ലാം എടുത്തു വെക്കാം. ഓക്കെ, നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി സാഡിലും ഗോൾഡ് ഹോഴ്സ് ആർമർ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമുക്കിത് ഹോഴ്സിന് കൊണ്ട് ഇട്ട് കൊടുക്കാം. അവിടെ വില്ലേജിലുള്ള നമ്മുടെ ഹോഴ്സ്, ഓക്കെ ഗൈസ്, അവിടെ ഇപ്പോൾ നമുക്ക് കറുത്ത കുതിര എടുക്കാം ഗൈസ്. കറുത്ത കുതിര എടുത്തിട്ട് അങ്ങനെ ഡയമണ്ട് ഹോഴ്സ് ആമർ കൊടുക്കണം. സാഡിൽ വെക്കേ ഗൈസ്, സാഡിൽ വെച്ചു. ഹോഴ്സ് ആർമർ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ കുതിര പൂട്ടണം. ഓക്കെ, നമുക്കിപ്പോൾ ഡയമണ്ട് ആർമർ ഇട്ട കുതിരയുണ്ട് ഗൈസ്. ഇവിടെ കുറേ കറുത്ത കുതിരയൊക്കെ നിൽക്കുന്നു. ടപ്പോടാ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വെള്ളത്തിൽ ചാടിയ കുതിര പോവാം. നമുക്ക് ആദ്യം ഒരു വഴി ഉണ്ടാക്കണം ഗൈസ്. പോവാതറ ഇങ്ങോട്ടൊരു വഴി ഉണ്ടാക്കാം.
ഇത്രയും ഉണ്ടാക്കി. സ്കൂതിരിയുണ്ട്. ഇവിടെ പണിഞ്ഞാൽ മതി, കുതിര എങ്ങും പോവാതിരുന്നാൽ മതിയായിരുന്നു. കുതിര എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, പക്ഷേ ഇനി നമുക്ക് ഇതിനെ എവിടെ ഇടും? ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം ഗൈസ്. ഓക്കെ, നമുക്കിനി നെയിം ടാഗ് കൂടെ കിട്ടിയാൽ ഇതിന് പേരിടാം ഗൈസ്. ഗൈസ് നമുക്കിനി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എന്തേ ഓക്കെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കണം. നെതറിൽ പോകണം. കേസ് നമുക്ക് നെതറിൽ പോവാം. കേസ് നെതറിൻ്റെ ബിൽഡിംഗ് തറയാനാണ്. കേസ് നമ്മൾക്ക് ഇങ്ങനെ ഒരു നെതറാണ്. എന്താണ് ഇങ്ങനെ? നമുക്ക് നെതറി ഒന്ന് പിഗ്ലിൻസ് ഉണ്ടായിരുന്നെങ്കിൽ ട്രേഡ് നടത്തുമായിരുന്നു. ഓ, അതിന് ഗോൾഡ് ഇല്ലല്ലോ. നമുക്ക് ആദ്യം മൈൻ ചെയ്യാം. ഇപ്പം മൈൻ ചെയ്ത് എന്തെങ്കിലും കിട്ടിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഇവിടെയാണ് മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് പോവാം. ടോർച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് ടോർച്ച് വെച്ച് വെച്ച് പോകണം. ഓക്കെ, നമ്മൾ ഗോൾഡ് കണ്ടു. നമുക്ക് ഗോൾഡ് ആദ്യം എടുക്കാം. നമുക്ക് ഈ ഗോൾഡ് കിട്ടിയിട്ട് അത് ഇൻകട്ട് ആക്കണം ഗൈസ്. എന്നിട്ട് വേണം പിഗ്ലിൻസ് വരെ ട്രേഡ് നടത്തണം. നമുക്ക് മൈൻ ചെയ്യാം. കേസ് ഇവിടെ പിന്നെയും ഗോൾഡ് ഉണ്ട്. ഗോൾഡിൻ്റെ മഴയാന്ന് തോന്നുന്നു കേസ്. ഇഷ്ടം പോലെ സ്ഥലത്ത് ഗോൾഡ് ഉണ്ട്. നമ്മുടെ ഭാഗ്യം. കേസ് പിന്നെ എന്നോട് അവിടെയും ഗോൾഡ് ഇരിക്കുന്നു കേസ്. എനിക്ക് വയ്യ. വിളിക്കണ്ട്.
ഇവിടം ഗോൾഡ് കാണുന്നുണ്ട് എടുക്കാം. ഓക്കെ എത്ര ആയെന്ന് ഞാൻ നോക്കട്ടെ. ഒക്കെ ഞാൻ ഒരു സ്റ്റാക്കിന് മേളിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗോൾഡ് ഉണ്ട്. തോർച്ച് വെക്കട്ടെ. നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കണ്ടേ, നമുക്ക് കാണാനൊക്കെ എത്ര ഗോൾഡ് കിട്ടുന്നുണ്ടെന്ന്. ഫോർച്യൂൺ ഒന്നുകൊണ്ട് പെട്ടെന്നാണ് കേസ് കൂടുന്നത്. നമുക്ക് ഇപ്പം ഏകദേശം 4 സ്റ്റാക്കിൻ്റെ അടുത്ത് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൂടെ അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പം 4 സ്റ്റാക്ക് ഗോൾഡ്, 4 സ്റ്റാക്ക് പ്ലസ് 6 ഗോൾഡ് കിട്ടി. ക്വാർട്സ് ആണ് ഗൈസ്. നമുക്ക് വേണം ഡിസ്പെൻസർ ഉണ്ടാക്കാം, ഡിസ്പെൻസർ അല്ല ഒബ്സർവർ ഉണ്ടാക്കാൻ ക്വാർട്സ് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇത്രയേ ഉള്ളൂ. നേതായി പോകുന്നതായിരുന്നു മെയിൻ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.